നമസ്കാരം. കേന്ദ്ര ബഡ്ജറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ച കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ടി എൻ ബാലഗോപാലിൻ്റെ പ്രസ്താവനകൾ നമുക്ക് ഓർമ്മയുണ്ട്. മാധ്യമങ്ങളിലൂടെയെല്ലാം കേന്ദ്ര ബഡ്ജറ്റിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബഡ്ജറ്റ് ഈ വരുന്ന 11ാം തീയതി വെള്ളിയാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ആ വിമർശനങ്ങളോടൊക്കെ അദ്ദേഹത്തിന് നീതി പുലർത്താനാകുമോ എന്ന് കേരളം കാതോർത്തിരിക്കുകയാണ്. അത് കേരളം കാണാനായി താല്പര്യത്തോടെ ഇരിക്കുകയാണ്. കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക ധനസഹായം, GST നഷ്ടപരിഹാരം, ആഴ്ചയ്ക്കൊരിക്കൽ RBIയിൽ നിന്ന് കടമെടുക്കുന്ന കുറച്ച് കോടി രൂപകൾ, ഇതെല്ലാം കൊണ്ടാണ് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന അല്പ വരുമാനത്തോടൊപ്പം കേരളം ഒന്ന് ഓടിച്ചു പോകുന്നത്. പക്ഷേ ഇത്തവണ കളി മാറുകയാണ്. കേന്ദ്ര സഹായത്തിൻ്റെ അളവ് അല്ലെങ്കിൽ കേന്ദ്ര സഹായത്തിൻ്റെ തുക ഈ വർഷം മുതൽ കുറവ് വരുന്നുണ്ട്. അതിലുപരി GST നഷ്ടപരിഹാരം ഈ വർഷത്തോടെ അവസാനിക്കുകയാണ്. GST നഷ്ടപരിഹാരത്തിൻ്റെ എന്ന പേരിൽ ഏതാണ്ട് പ്രതിവർഷം 12,000 കോടി രൂപയാണ് കേരളത്തിന് വെറുതെ കിട്ടിക്കൊണ്ടിരുന്നത്. എന്ന് തന്നെ പറയാം. GST നഷ്ടപരിഹാരം എന്തെന്നാൽ സംസ്ഥാനം GST നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും രീതിയിൽ വരുമാന കുറവുണ്ടായാൽ അത് കേന്ദ്രം നികത്തും എന്നതാണ് GST നിയമത്തിൽ. അത് 5 വർഷം മാത്രമാണ് ഉണ്ടാവുക. 2017 മുതൽ 2022 GST നഷ്ടപരിഹാരം നിലയ്ക്കുകയാണ്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം കുറഞ്ഞതിന് കാരണം GST മാത്രമല്ല, വലിയ രീതിയിലുള്ള നികുതി ചോർച്ച ഇപ്പോഴും കേരളത്തിലുണ്ട്. അതുകൂടാതെ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന വരുമാന ചോർച്ച, ഇതെല്ലാമാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം കുറയാനുള്ള കാരണങ്ങൾ. അതിലുപരി സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തുണ്ട്, അതുപോലെ തന്നെ വ്യാപകമായ കടമെടുക്കലുണ്ട്. ഇതെല്ലാം ഈ വരുമാനം ചോർത്തിക്കളയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അന്ന് നൽകിയ വാഗ്ദാനത്തിൻ്റെ പേരിൽ 5 വർഷവും GST നഷ്ടപരിഹാരം നൽകി. പ്രതിവർഷം ഏതാണ്ട് 12,000 കോടി രൂപയാണ് അങ്ങനെ വെറുതെ കിട്ടിക്കൊണ്ടിരുന്നത്. ആ തുക ഈ വർഷം മുതൽ, ഈ വർഷം 2022 May 31 നിലയ്ക്കുകയാണ്. കേന്ദ്ര സഹായത്തിൽ കുറവ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഏതാണ്ട് 15,800-16,000 കോടിയുടെ വരുമാനത്തിൻ്റെ കുറവ് അടുത്ത സാമ്പത്തിക വർഷം ഉണ്ടാവും എന്നാണ് ധനവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഈ വരുമാനത്തിൻ്റെ കുറവ് എങ്ങനെ നികത്തും എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. പെട്രോൾ വില വർധന ഇതാ കയറാൻ പോകുന്നു, പെട്രോൾ അമിതമായി വർദ്ധിക്കാൻ പോകുന്നു, ഫുൾ ടാങ്ക് അടിച്ചോളൂ എന്നൊക്കെ മാധ്യമങ്ങൾ തള്ളുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള വർധനവ് വരാൻ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. കേരളത്തിന് സാധ്യമായ മേഖലകളിലെല്ലാം നികുതി വർധന ഉണ്ടായിരിക്കും എന്നാണ് ടി എൻ ബാലഗോപാൽ ഇന്ന് പറഞ്ഞത്. കേരളത്തിന് നികുതി വർധനവ് വരുത്താൻ പറ്റുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളിലെല്ലാം, സാധ്യമായ എല്ലാ മേഖലകളിലും നികുതി വർധനവ്, ഭീമമായ നികുതി വർധനവ് സർക്കാർ ആലോചിക്കുന്നു എന്നാണ് ഈ വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കാവുന്ന നികുതി വർധനവ്, അതിന് പുറമെ വൈദ്യുത ബില്ലിൽ വർധന, വൈദ്യുത ചാർജിൽ വർധനവുണ്ടാകും, ബസ് ചാർജിൽ വർധനവുണ്ടാകും, വെള്ളക്കരത്തിൽ വർധനവുണ്ടാകും. ഇങ്ങനെ കേരളീയൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളിൽ വർധനവ് വരുത്താൻ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ആലോചിക്കുകയാണ്. അല്ലാതെ വേറെ നിവൃത്തിയില്ല. കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ട്, കേന്ദ്രത്തിൻ്റെ കനിവ് കൊണ്ട്, കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ പേരുമാറ്റി ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്രം നടത്തുന്ന ദേശീയപാത വികസനത്തെ സ്വന്തം പേരിലാക്കിക്കൊണ്ട് നടത്തുന്ന വികസന ഗിമ്മിക്ക് മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത് എന്നിതാ തെളിയുകയാണ്. കേന്ദ്ര സഹായത്തിൽ ഒരല്പം കുറവ് വന്നപ്പോൾ, GST നഷ്ടപരിഹാരം നിലച്ചപ്പോൾ, അപ്പോൾ തന്നെ സംസ്ഥാനത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യത വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ്. ഈ പ്രതിസന്ധിയുടെയെല്ലാം മുഴുവൻ ഭാരവും ഇതാ നികുതി വർധനവിൻ്റെ രൂപത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ വീഴാൻ പോകുന്നു എന്നുള്ളതാണ്. ഉൽപ്പാദന വർധനവ് അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസായവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, നിക്ഷേപവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതികൾ ഉടനടി ആസൂത്രണം ചെയ്തേ മതിയാകൂ എന്നതാണ് അവസ്ഥ. പക്ഷേ കേരളത്തിലെ സർക്കാരുകൾ അത്തരം സംവിധാനങ്ങൾക്ക് ഒന്നും മുതിരുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് കേരളം ഓടിച്ചു പോവുക എന്ന തന്ത്രമാണ് അവർ പയറ്റുന്നത്. പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ
അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. 25,000 കോടി രൂപയുടെ ഉൽപ്പാദന വർധനവ് ലക്ഷ്യമിടുന്ന പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പദ്ധതികൾ കഴിഞ്ഞ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചിരുന്നു. ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ പദ്ധതി പ്രഖ്യാപനം, ഏതാണ്ട് 100,000 കോടി രൂപയുടെ ഉൽപ്പാദന വർധനവ് ഘട്ടം ഘട്ടമായി ലക്ഷ്യം കൈവരിക്കും എന്നാണ് പറയുന്നത് എങ്കിൽ പോലും, കിഫ്ബി പോലുള്ള സംഘടനകളെ അല്ലെങ്കിൽ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നമ്പർ ഗെയിം മാത്രമായിരിക്കും ഈ വർഷത്തെ കേരളത്തിലെ ബഡ്ജറ്റ് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ ബഡ്ജറ്റ് ശ്രദ്ധേയമാകാൻ പോകുന്നത് നികുതി വർധനവിലൂടെയായിരിക്കും. സാധാരണക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അമിത നികുതി ഭാരത്തിൻ്റെ പേരിലായിരിക്കും വരാൻ പോകുന്ന ടി എൻ ബാലഗോപാലൻ്റെ ബഡ്ജറ്റ് അറിയപ്പെടുക എന്നതിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.